നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ പുത്തൻ പ്രവണതകൾ ചൂണ്ടിക്കാട്ടി ഉപദേശവുമായി CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പാർട്ടിക്ക് പുറത്തുള്ളവർക്ക് സ്വീകാര്യർ ആയിരിക്കണമെന്നും എങ്കിൽ മാത്രമേ വോട്ട് ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞ അദ്ദേഹം, രാജ്യത്ത് 12% കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ 2.5% ചൂണ്ടിക്കാട്ടി. നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5-6 പേര് കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ പാർട്ടി ഉണ്ടാകുമോ? അങ്ങനെ പാർട്ടി വളരും എന്നാണ് ചിലർ കരുതുന്നത്. എന്നാൽ അത് തെറ്റാണ്. ഇങ്ങനെയൊന്നുമല്ലെന്നറിയാവുന്നത് കൊണ്ടാണ് പറയുന്നത്, പാർട്ടിക്ക് വെളിയിലുള്ളവർക്ക് നമ്മൾ സ്വീകാര്യനല്ലെങ്കിൽ അസംബ്ലിയിൽ നിങ്ങൾ എങ്ങനെ ജയിക്കും? മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാൻ പറ്റുമോ? അത് അപൂർവ മണ്ഡലങ്ങളിലേ ഉള്ളൂ. കണ്ണൂരിലെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. ആലപ്പുഴയിൽ എങ്ങുമില്ല. മറ്റുള്ളവർ കൂടി വോട്ട് ചെയ്യണം. അവരാണ് ഭൂരിപക്ഷം കയറി വരുന്നത്. അങ്ങനെയാണ് പ്രസ്ഥാനം പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വേണം. മറ്റുള്ളവർക്ക് കൂടി സ്വീകാര്യനാകണം. പഴയ കാര്യങ്ങളൊന്നും പറയരുതെന്നൊരു MLA പറഞ്ഞു. പഴയ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർക്കൊക്കെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഓർമ്മയുണ്ടാകുമല്ലോ. അതുകൊണ്ട് പഴയതൊക്കെ കേൾക്കണം. എങ്ങനെയാണ് ഈ കാണുന്നതെല്ലാം രൂപപ്പെട്ടതെന്ന് അറിയാൻ വേണ്ടിയാണത്. ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്നവർക്കാണ്. രാജ്യത്ത് 12% കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ 2.5% കേരളത്തിൽ 47% അതുകൊണ്ട് ശാന്തമായി ക്ഷമയോടെ നമ്മളാണ് എല്ലാത്തിനും മേലെ എന്ന അഹങ്കാരമെല്ലാം മാറ്റി ഒരുപാട് മുന്നോട്ട് പോകേണ്ട ഒരു പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് നല്ലത്. ഓരോ വാക്കും പ്രവൃത്തിയും നല്ലതായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരടി കൊടുത്തിട്ട് അത് വിപ്ലവമാണെന്നും ഞങ്ങൾ കുറച്ചു പേർ മാത്രം മതി എന്നും പറയുന്നത് ശരിയല്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. ആലപ്പുഴയിൽ NBS പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.